നമസ്കാരം കെ എസ് മെന്റർ അവതരിപ്പിക്കുന്ന വീക്ക്ലി ഫാക്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അവസാന ആഴ്ചയിലെ കറണ്ട് അഫയർ ഫാക്ട്സിനെ ആസ്പദമാക്കിയാണ് ഈ വീഡിയോ ക്രമീകരിച്ചിരിക്കുന്നത് എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി എക്സാമുകൾക്ക് പ്രയോജനകരമാകുന്ന വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ കൺസ്യൂമർ ഡേ ആണ് ദേശീയ ഉപഭോക്തൃ ദിനം ിസംബർ ഇരുപത്തിനാലാണ് നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തീം എന്നത് ദ സസ്റ്റൈനബിൾ കൺസ്യൂമർ എന്നതാണ് ഉപഭോക്താക്കളെ അവരുടെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് നാഷണൽ കൺസ്യൂമർ ഡേ അനാചരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി ആദ്യമായി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ നിയമം പിൻവലിക്കുകയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് നിലവിൽ വരികയും ചെയ്തു അപ്പോൾ ഈ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് നാഷണൽ കൺസ്യൂമർ ഡേ ഏത് ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇരുപത്തിനാല് ഡിസംബർ ഡിസംബർ ഇരുപത്തിനാലാണ് നാഷണൽ കൺസ്യൂമർ ഡേ എന്നത് രണ്ടായിരത്തി ഇരുപതിലെത്തി സസ്റ്റൈനബിൾ കൺസ്യൂമർ എന്നതാണ് ഇപ്പോൾ നിലവിലുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് ആണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലെ മറ്റൊരു പ്രധാന ദിവസത്തെ കുറിച്ചാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് നാഷണൽ ഫാമേഴ്സ് ഡേ ദേശീയ കർഷക ദിനം ഡിസംബർ ഇരുപത്തി മൂന്നാണ് ദേശീയ കർഷക ദിനം എന്നതറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ കിസാൻ ദിവസ് എന്ന് പറയുന്നു സാമ്പത്തിക വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ കർഷകരുടെ പങ്കിനെ പ്രതിനിധാനം ചെയ്താണ് ഈ ദിവസം ആചരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് മുതലാണ് നാഷണൽ ഫാമേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഇവിടെ ഇത്രയും മാത്രം ഓർത്തിരിക്കുക ഡിസംബർ ഇരുപത്തി മൂന്നാണ് നാഷണൽ ഫാമേഴ്സ് ഡേ എന്നത് എടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഓ മിസോറാം എന്ന ബുക്കിനെ കുറിച്ചാണ് ഓ മിസോറാം എന്ന ബുക്കിന്റെ രചയിതാവ് പി എസ് ശ്രീധരൻ പിള്ളയാണ് മിസോറാം ഗവർണറാണ് അദ്ദേഹം മറ്റൊരു പ്രത്യേകത എന്നത് പി എസ് ശ്രീധരൻ പിള്ളയുടെ ആദ്യത്തെ കവിതാ സമാഹാരം കൂടിയാണ് ഓ മിസോറാം എന്നത് ഇതിനെ റിലേറ്റഡായി ഒരു സ്റ്റാറ്റിക് ഫാക്ട് കൂടി നോക്കാം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു സ്റ്റേറ്റിന് ഗവർണർ വേണമെന്ന് പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്നിലാണ് ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി ത്രീ പ്രൊവൈഡ്സ് ഫോർ ഗവർണർ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയത് ഓ മിസോറാം എന്ന ബുക്കിന്റെ രചയിതാവ് പി എസ് ശ്രീധരൻ പിള്ളയാണ് അദ്ദേഹം മിസോറാമിന്റെ ഗവർണർ ആണ് ഒപ്പം തന്നെ നമ്മൾ നോക്കിയത് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി മൂന്ന് പ്രൊവൈഡ്സ് ഫോർ ഗവർണർ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കേണ്ടത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയത്തെ കുറിച്ചാണ് ഇന്ത്യ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിലെ റൂർകെലയിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഫ് ഐ എച്ച് മെൻസ് ഹോക്കി വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് ഒഡീഷയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഹോക്കി സ്റ്റേഡിയം നിർമ്മിക്കുന്നത് വേൾഡ് ക്ലാസ് ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്റ്റേഡിയം ആയിരിക്കും റൂർകെലയിൽ നിർമ്മിക്കുന്നതെന്ന് കൂടി അറിഞ്ഞിരിക്കുക ഇനി അതിന്റെ കൂടെ അറിയാവുന്ന മറ്റൊരു കാര്യം ഒഡീഷയുടെ സി എം ആർ എന്നതാണ് അറിയാവുന്നവർ കമന്റ് ചെയ്യുക അപ്പോൾ ഈ ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് ഒഡീഷയിലെ റൂർക്കല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കാൻ പോകുന്ന എഫ് ഐ എച്ച് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് ഏത് സ്റ്റേറ്റ് ആണ് ആതിഥേയത്വം വഹിക്കുന്നത് ഒഡീഷ ഈ രണ്ട് ഫാക്ട്സ് ഓർത്തിരിക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഷംസു റഹ്മാൻ ഫറൂഖിയെ കുറിച്ചാണ് ഷംസു റഹ്മാൻ ഫറൂഖി ഉറുദു കവികളിലെ ഒരു അതികായനാണ് അദ്ദേഹം എന്ന് പറയാൻ സാധിക്കും പത്മശ്രീ നൽകി രാജ്യം ആദരിച്ച വ്യക്തി കൂടിയാണ് ഷംസു റഹ്മാൻ ഫറൂഖി പതിനാറാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ഉറുദു കഥാകഥന രീതിയായ ദസ്തങ്കോയി പുനരുദ്ധാരണം ചെയ്ത് മോഡേണൈസ്ഡ് ഫോമിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് ഷംസു റഹ്മാൻ ഫറൂഖി എന്നത് ഓർത്തിരിക്ക കലാരൂപത്തിന്റെ പേര് ദസ്തങ്കോയ് ഒരു കഥാകഥന രീതിയാണ് ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ഫോം അതിനോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഷബുഖൂൻ എന്ന മാഗസീനും ഇദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്നത് ഷംസു റഹ്മാൻ ഫറൂഖി ഒരു ഉറുദു കവിയാണെന്നുള്ളത് ഓർക്കുക അദ്ദേഹം റിവൈവ് ചെയ്ത ഉറുദു ഓറൽ സ്റ്റോറി ടെല്ലിംഗ് ആർട്ട് ഫോം ആണ് ദുയി സിക്സ്റ്റീൻ സെഞ്ചുറിയിലുള്ള ഒരു ആർട്ട് ഫോമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ അദ്ദേഹം ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചിരുന്നു അതിന്റെ പേരാണ് ഷബുഖൂൻ എന്നത് ഷബുക്കൂൻ ദസ്തങ്കോ ഈ രണ്ട് വാക്കുകൾ പ്രത്യേകം ഓർത്തിരിക്കുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബാന്ധവ് ടൈഗർ റിസർവിനെ കുറിച്ചാണ് മധ്യപ്രദേശിലാണ് ബാന്ധവ് ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ആദ്യമായി ടൈഗർ റിസർവ് ഹോട്ട് എയർ ബലൂൺ സഫാരി അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാന്ധവ് ഗർഗിലാണ് ഇതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇന്ത്യയിൽ ആദ്യമായി ടൈഗർ റിസർവ് ഹോട്ട് എയർ ബലൂൺ സഫാരി അറേഞ്ച് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ബാന്ധവ്ഗർഗ് ടൈഗർ റിസർവിലാണ് പ്രൊജക്ട് ടൈഗർ നെറ്റ്വർക്കിന്റെ അടിയിൽ വരുന്ന ഒരു ടൈഗർ റിസർവ് ആണ് ബാന്ധവ്ഗർഗ് എന്നുള്ളത് ഓർക്കുക സത്പുര മൗണ്ടൻ റേഞ്ചസിനോട് ചേർന്നാണ് ബാന്ധവ്ഗർ സ്ഥിതി ചെയ്യുന്നത് സത്പുര മൗണ്ടൻ റേഞ്ചസിലാണ് വരുന്നത് ഓർക്കുക പ്രൊജക്ട് ടൈഗർ നെറ്റ്വർക്കിന്റെ അടിയിലാണ് ബാന്ധവ്ഗർഗ് ടൈഗർ റിസർവ് വരുന്നതെന്ന് കൂടി ഓർത്തിരിക്കുക ഇത്രയും ഫാക്ട്സ് ആണ് ഈ ടോപ്പിക്കിൽ ഓർക്കേണ്ടത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ലിഥിയം റിഫൈനറിയെ കുറിച്ചാണ് ഗുജറാത്തിലാണ് ആദ്യത്തെ ലിഥിയം റിഫൈനറി നിർമ്മിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിരിക്കുക ഓസ്ട്രേലിയയിൽ നിന്ന് ലിദിയമോറിനെ എത്തിക്കുകയും അവിടെ വെച്ച് ഇതിനെ ബാറ്ററി ഗ്രേഡ് മെറ്റീരിയൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ചെയ്യുന്നു ലിഥിയം അയോൺ ബാറ്ററിയുടെ ഉത്പാദനത്തിന് വേണ്ടിയിട്ടാണ് ഈ കൺവേർഷൻ നടക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതോടുകൂടി ഇന്ത്യയെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു ആ പ്രൊഡക്ഷനെ സഹായകരമാകാൻ വേണ്ടിയിട്ടാണ് ഈ റിഫൈനറി നിർമ്മിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഇന്ത്യയിൽ ആദ്യത്തെ ലിഥിയം റിഫൈനറി വരുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഇനി നമുക്ക് ഗുഡ് ഗവർണൻസ് ഡേ എന്താണെന്ന് നോക്കാം ഡിസംബർ ഇരുപത്തി അഞ്ചാണ് സദ്ഭരണ ദിവസം അഥവാ ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് വാജ്പേയിയുടെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് ആ ദിവസമാണ് നമ്മൾ സദ്ഭരണ ദിവസമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഗുഡ് ഗവർണൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് മൂന്ന് തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് എ ബി വാജ്പേയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിമൂന്ന് ദിവസവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഇങ്ങനെ മൂന്ന് കാലയളവിലായി പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് അദ്ദേഹം രാജ്യം ഭരത് രത്ന നൽകി ആദരിച്ച വ്യക്തി കൂടിയാണ് വാജ്പേയിയെ കുറിച്ച് അറിയുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ട് എന്നത് ഷിംലയിലെ റിഡ്ജ് റോഡിൽ ഈ അടുത്ത് പതിനെട്ടടി ഉയരമുള്ള ഒരു പ്രതിമ വാജ്പേയിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തിരുന്നു ഇത് റീസെന്റായിട്ട് നടന്നൊരു ഫാക്ട് ആണ് അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ ഓർത്തിരിക്കുക ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് സദ്ഭരണ ദിവസം അഥവാ ഗുഡ് ഗവർണൻസ് ഡേ എന്നാണ് ഡിസംബർ ഇരുപത്തി അഞ്ച് വാജ്പേയിയുടെ ജന്മദിനമാണ് ഗുഡ് ഗവർണൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഗുഡ് ഗവർണൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് മൂന്ന് തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ് ഭരത് രത്ന ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഷിംലയിലെ റിഡ്ജ് റോഡിൽ സ്ഥാപിച്ചിട്ടുണ്ട് പതിനെട്ടടി ഉയരമാണ് അതിനുള്ളത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഏഷ്യ പെസഫിക് അവാർഡ്സ് ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷൻ ആണ് യുനെസ്കോ നൽകുന്ന അവാർഡാണ് അറിഞ്ഞിരിക്കുക ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ഫാക്ട്സ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അതിൽ തന്നെ ഈ പ്രാവശ്യം നമ്മൾ നോക്കാൻ പോകുന്നത് അവാർഡ് ഓഫ് മെറിറ്റ് കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ അവാർഡ് ലഭിച്ചതാർക്കെന്നുള്ളതാണ് ശ്രീനഗറിലെ സിംഗ് കോളേജിനാണ് അവാർഡ് ഓഫ് മെറിറ്റ് കാറ്റഗറിയിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ അവാർഡ് ലഭിച്ചത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗുരുവായൂർ അമ്പലത്തിലെ കൂത്തമ്പലത്തെ കുറിച്ചായിരുന്നു ഏത് കാറ്റഗറിയിലാണ് ഗുരുവായൂർ അമ്പലത്തിന് ആ അവാർഡ് ലഭിച്ചതെന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഓർത്തിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപതിലെ ഏഷ്യ പസഫിക് അവാർഡ്സ് ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് കൺസർവേഷൻ അവാർഡ് ഓഫ് മെറിറ്റ് കാറ്റഗറിയിൽ അർഹത നേടിയിരിക്കുന്നത് സിംഗ് കോളേജ് ശ്രീനഗർ ആണ് ഇനി നമുക്ക് പാസ് എക്സ് എക്സസൈസിനെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപതിലെ പാസ് എക്സ് സൗത്ത് ചൈനാസിയിലാണ് ഇത് നടന്നത് ഇന്ത്യൻ നേവിയും വിയറ്റ്നാമീസ് നേവിയും ചേർന്നാണ് ഈ എക്സസൈസ് കണ്ടക്ട് ചെയ്തത് രണ്ട് ദിവസം നീണ്ടുനിന്ന ഈ എക്സസൈസ് ഇന്ത്യ വിയറ്റ്നാം നേവിയുടെ മാരിടൈം കോർപ്പറേഷനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നടത്തിയത് ഇന്ത്യൻ നേവൽഷിപ്പായ കിൽത്തൺ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു ഇന്ത്യയുടെ ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് ആൻഡ് ഡിസാസ്റ്റർ റിലീഫിന്റെ ഭാഗമായിട്ടുള്ള നേവൽഷിപ്പാണ് അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് എന്നത് പാസ്സെക്സ് ട്വന്റി ട്വന്റി സൗത്ത് ചൈനാ സിയിലാണ് നടന്നത് ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഇന്ത്യൻ നേവിയും വിയറ്റ്നാമീസ് നേവിയും രണ്ട് ദിവസം നീണ്ടുനിന്നിരുന്ന ഒരു എക്സസൈസ് ആയിരുന്നു ർപ്പറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് നടന്നിരുന്നത് ഇനി നമുക്ക് ജെൻഡർ ഡേറ്റ ഹബിനെ കുറിച്ച് നോക്കാം യു എൻ്റെ സഹസ്ഥാപനമായ യു എൻ വിമൻ എന്ന ഓർഗനൈസേഷനും കേരള ഗവൺമെന്റും കൂടെ ചേർന്നിട്ട് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയില് ആദ്യമായി ജെൻഡർ ഡേറ്റാ ഹബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ആരൊക്കെയാണ് യു എൻ വിമനും കേരള ഗവൺമെന്റും കൂടെ സൈൻ ചെയ്തതാണ് ജെൻഡർ ഡേറ്റാ ഹബ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെയാണ് ജെൻഡർ ഡേറ്റാ ഹബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് ഓർത്തിരിക്കുക കോഴിക്കോടാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി ഗോൾസിന്റെ ഭാഗമായിട്ടാണ് ജെൻഡർ ഡേറ്റാ ഹബ് ക്രിയേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ജെൻഡർ ഡേറ്റാ ഹബില് അറിഞ്ഞിരിക്കേണ്ട ഫാക്ട്സ് എന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ജെൻഡർ ഡേറ്റാ ഹബ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് എവിടെയാണ് കോഴിക്കോട് കേരളത്തിലെ കോഴിക്കോടാണത് നിർമ്മിക്കാൻ പോകുന്നത് യു എൻ വിമനും കേരള ഗവൺമെന്റും കൂടെ ചേർന്നാണ് ജെൻഡർ ഡേറ്റാ ഹബ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ജെൻഡർ ഇക്വാലിറ്റി ഗോൾസിന്റെ ഭാഗമായിട്ടാണ് ഈ ഡേറ്റാ ഹബ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയും ഫാക്ട്സ് ഓർത്തിരിക്കാം ഇനി നമുക്ക് ന്യൂമോസിൽ വാക്സിനെ കുറിച്ച് നോക്കാം പൂനെയിൽ സ്ഥിതി ചെയ്യുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എസ് ഐ ഐ ഡെവലപ്പ് ചെയ്ത വാക്സിനാണ് ന്യൂമോസിൽ എന്നത് ന്യൂമോ കൊക്കൽ ഡിസീസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂമോസിൽ വാക്സിൻ നിർമ്മിച്ചത് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഒപ്പം തന്നെ പാത് എന്ന ഹെൽത്ത് ഫൗണ്ടേഷനും ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സും കൂടെ ചേർന്നിട്ടാണ് ന്യൂമോസിൽ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് കെ എസ് മെന്ററിന്റെ ഈ ആഴ്ചത്തെ കറണ്ട് അഫെയേഴ്സ് വീഡിയോയിൽ ഉള്ളതാണ് താല്പര്യമുള്ളവർ വീക്ക്ലി കറണ്ട് അഫെയർസ് കാണുക ഇനി നമുക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിനിനെ കുറിച്ച് നോക്കാം ഡൽഹി മെട്രോയിലെ മജന്ത ലൈനിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രൈവർലെസ് ട്രെയിൻ ഓടിയത് ഇനി നമുക്ക് കിസാൻ റെയിലിനെ കുറിച്ച് നോക്കാം ഈ അടുത്ത് പി എം നരേന്ദ്രമോദി നൂറാമത്തെ കിസാൻ റെയിൽ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു മഹാരാഷ്ട്രയിലെ സംഗോളയിൽ നിന്ന് ആരംഭിച്ച് വെസ്റ്റ് ബംഗാളിലെ ഷാലിമാറിലേക്കാണ് നൂറാമത്തെ കിസാൻ റെയിൽ റൂട്ട് എന്നുള്ളത് ഇതിൽ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഫാക്ട് ആദ്യത്തെ കിസാൻ റെയിൽ എവിടെ നിന്ന് എവിടേക്കായിരുന്നു എന്നുള്ളൊന്ന് അറിഞ്ഞിരിക്കുക നാഷിക് ടു ബീഹാർ ആയിരുന്നു കിസാൻ റെയിൽ എന്നത് പെരിഷബിൾ ഗുഡ്സിനെ പെരിഷബിൾ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനെ എത്രയും പെട്ടെന്ന് അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക എന്നതിന് വേണ്ടി രൂപം കൊടുത്ത ഒരു പദ്ധതിയായിരുന്നു കിസാൻ റെയിൽ ഇതുപോലെ തന്നെ എയർവെയ്സിനെ ഒരു പദ്ധതി ഉണ്ട് അറിയാവുന്നവർ കമന്റിൽ രേഖപ്പെടുത്തുക കിസാൻ റെയിൽ റെയിൽവേയുടെ അടിയിൽ വരുമ്പോൾ ഇതേപോലെ ഒരു പദ്ധതി അതായത് പെരിഷബിൾ ഗുഡ്സിന്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എയർവേസിന്റെ അടിയിൽ ഒരു പദ്ധതി വരുന്നുണ്ട് അതിന്റെ പേര് കമൻസിൽ രേഖപ്പെടുത്തുക സോ ഈ ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നത് കിസാൻ റെയിൽ ഇപ്പോൾ നമ്മൾ ഫ്ലാഗ് ഓഫ് ചെയ്തത് നൂറാമത്തെ ആയിരുന്നു ആദ്യത്തെ റൂട്ട് നാഷിക്കിൽ നിന്ന് ബീഹാറിലേക്കും നൂറാമത്തെ റൂട്ട് സങ്കോള ഇൻ മഹാരാഷ്ട്ര ടും ഷാലിമാറിൻ വെസ്റ്റ് ബംഗാളും ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോകൾക്കായി കെ എസ് മെൻ്റ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്